ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കിഡിലൻ ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ വാട്സപ്പിനെ കുറിച്ച് നിരവധി വീഡിയോസ് കാണുന്നതാണ്. എന്നാൽ എല്ലാവർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. വാട്സപ്പിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ചാറ്റുകളിലും അതുപോലെ ഗ്രൂപ്പ് ചാറ്റുകളിലുമൊക്കെ നമുക്ക് വരുന്ന വീഡിയോസും ഇമേജസും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ദിവസേന ചാറ്റ് ഗ്രൂപ്പുകളിലും ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ടും വരുന്ന മെസ്സേജുകളാണെങ്കിലും നിരവധി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാം വന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്പേസിലായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നതിനും നമ്മുടെ സ്പേസ് വെറുതെ വേസ്റ്റായി പോകുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ വാട്സപ്പിൻ്റെ അകത്ത് ചാറ്റുകളിലും ഗ്രൂപ്പുകളിലും വരുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ്, അതായത് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജോ അല്ലെങ്കിൽ എസ് ഡി കാർഡ് സ്റ്റോറേജോ ആയിരിക്കും. അത് കണ്ടമാനം കൂടിക്കൊണ്ട് വരും വാട്സപ്പിൻ്റെ ഡേറ്റ. അപ്പോൾ നമ്മൾ ഇതുപോലെ വരുന്ന മെസ്സേജുകൾ കണ്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്യാണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കിഡിലും ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ചാറ്റുകളിലും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള ചാറ്റ് ഏതാണെന്നും അല്ലെങ്കിൽ ചാറ്റ് ഗ്രൂപ്പ് ഏതാണെന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കിഡിലൻ ടിപ്പും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണം. അപ്പോൾ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റ് സൈഡിലുള്ള ഈ മോർ ഓപ്ഷൻ്റെ 3 ഡോട്ട്സ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മോർ ഓപ്ഷൻ്റെ 3 ഡോട്ട്സ് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി എത്ര ശതമാനം യൂസ് ചെയ്തിട്ടുണ്ട്, അത് എത്ര ജി ബി ആണെന്നുള്ള കറക്റ്റായിട്ട് ആ ടോപ്പിക് കാണിച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പേസ് യൂസ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ചാറ്റും എടുത്ത് കാണിക്കുന്നുണ്ട്. ചാറ്റും കാണിക്കുന്നുണ്ട്, അതുപോലെ ചാറ്റ് ഗ്രൂപ്പുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവയിൽ ഏതിലാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുള്ള ചാറ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെൻഡിങ് ഓർഡറിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്തിരിക്കുന്നത് എത്ര ശതമാനമാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചാറ്റുകളിലും അതുപോലെ ചാറ്റ് ഗ്രൂപ്പുകളും ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര സ്പേസ് മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ടെന്നും നമുക്കിവിടെ കാണാൻ പറ്റും. ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്തിട്ടുള്ള ചാറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സ്പേസ് യൂസ് ചെയ്തിട്ടുള്ള ചാറ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഡിസെൻഡിങ് ഓർഡറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ ആ മെമ്മറി ഫോൺ മെമ്മറി ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ വാട്സപ്പിലെ ഡേറ്റ നമുക്ക് കളയുന്നതിന് വേണ്ടി ആ ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, എന്നിട്ട് സെലക്ടോട് കൊടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ഒക്കെയാണ് ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയ ശേഷം തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ഫയൽസും ഡിലീറ്റ് ആകുന്നതാണ്. നിങ്ങൾ ഡിലീറ്റ് എനി കോപ്പീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ചാറ്റിൽ നിന്നും അതുപോലെ ഫോൺ മെമ്മറിയിൽ നിന്നും ഡേറ്റ ഫുള്ളായിട്ട് തന്നെ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ബട്ട് ഡിലീറ്റ് എനി കോപ്പീസ് എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാണ്ട് നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ഈ ചാറ്റിൻ്റെ അകത്തുള്ള ഈ ഡേറ്റ മാത്രമാണ് പോവുകയുള്ളൂ. പക്ഷേ ഈ ഡേറ്റ നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാറ്റിൽ നിന്നുള്ള ഡേറ്റ മാത്രമാണ് പോവുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എങ്ങനെ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി ഫ്രീ ആക്കി എടുക്കാം,
അതുപോലെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ഐക്കണുകളും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്.